നമസ്കാരം, മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ഇനിയുള്ള ദിനങ്ങളിൽ ഹമാസിനെതിരെ നേരിട്ട് യുദ്ധത്തിനിറങ്ങുക അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രധാന പ്രവൃത്തികളിലൊന്നിതായിരിക്കും. താൻ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് ഇസ്രയേലിൽ നിന്ന് ഹമാസ് തട്ടിയെടുത്ത മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചിരിക്കണമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. ബന്ദികളുടെ മോചനം സാധ്യമായില്ല എങ്കിൽ ഹമാസ് ഭീകരരെ കാത്തിരിക്കുന്നത് നരകതുല്യമായ അവസ്ഥയായിരിക്കും എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അവർക്ക് നൽകുക എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ്. ഹമാസും ഫലസ്തീനും അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ ഹമാസിനെ കത്തിച്ച് ചാമ്പലാക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായാൽ ഹമാസ്, ഹിസ്ബുള്ള, ഇസ്ലാമിക സ്റ്റേറ്റ്, അതുപോലെ തന്നെ ബൊക്കഹറാം തുടങ്ങി ആഗോള ഇസ്ലാമിക തീവ്രവാദി സംഘടനകളെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള പൊതുവിലയിരുത്തൽ അപ്പാടെ ശരിവിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. ഇസ്രയേലിന് വേണ്ടി നേരിട്ട് അമേരിക്ക യുദ്ധത്തിനിറങ്ങുമെന്നും ഹമാസിന്റെ ഒരു തീവ്രവാദിയെ പോലും ഭൂമിയിൽ ബാക്കി ഉണ്ടാക്കില്ല എന്നും ഏറെക്കുറെ വ്യക്തമാക്കിയിരിക്കുന്നു. ട്രൂത്ത് എന്ന സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. എല്ലാവരും സംസാരിക്കുന്നത് ഗസയിൽ മനുഷ്യത്വരഹിതമായും ക്രൂരമായും ബന്ദികളാക്കിയവരെ കുറിച്ചാണ്. എന്നാൽ ഞാൻ പറയട്ടെ, US പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന 2025 ജനുവരി 25 മുൻപ് ഗസയിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിച്ചില്ല എങ്കിൽ വൻ പ്രഖ്യാഘാതം ഉണ്ടായേക്കും. മനുഷ്യരാശിക്കെതിരെ ഇത്തരം നിഷ്ഠൂര പ്രവർത്തനങ്ങൾ നടത്തുന്നവർ വലിയ വില നൽകേണ്ടി വരും. എത്രയും പെട്ടെന്ന് ബന്ദികളെ മോചിപ്പിക്കുക എന്നാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത്. ഇസ്രയേൽ ഒരു കൊല്ലത്തിലേറെയായി നടത്തിവരുന്ന പോരാട്ടത്തെ അപ്പാടെ ശരിവെക്കുക മാത്രമല്ല, ഫലസ്തീനെതിരെ യാതൊരുവിധ സഹതാപത്തിനും താൻ ഒരുക്കമല്ല എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ വാക്കുകളോട് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇതുവരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടുമില്ല. എന്നാൽ പ്രസിഡന്റ് ഇസാക്ക് ഹെർസോങ് ട്രംപിന് വാക്കുകളിലൊതുങ്ങാത്ത നന്ദി അറിയിക്കുകയാണ് ചെയ്തത്. 2023 ഒക്ടോബർ 7 രാത്രി ഹമാസ് ഇസ്രയേൽ നടത്തിയ ഒളിയാക്രമണത്തിൽ 1208 ഇസ്രയേൽ പൗരന്മാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ആക്രമണത്തിനിടെ ഹമാസ് 251 പേരെ ബന്ദികളാക്കിയതായാണ് വിവരം. ഇതിൽ പകുതിയോളം പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുകയുണ്ട് എന്നും ഇസ്രായേൽ പറയുന്നു. കുറേ പേർ മരിച്ചുവെന്നും 97 പേർ ഗസയിൽ ഉണ്ടെന്നുമാണ് ഇപ്പോഴുള്ള സൂചന. ഹമാസിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേൽ തുടങ്ങിയ യുദ്ധത്തിൽ 600,000 ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിലും ഇസ്രയേലിന്റെ യുദ്ധം തുടരുമെന്നും പിന്തുണയുമായി അമേരിക്കയും ഒപ്പം ഉണ്ടായിരിക്കുമെന്നുമാണ് ട്രംപ് തുറന്നു പറയുന്നത്. ജനുവരിയിൽ താൻ സത്യപ്രതിജ്ഞ ചെയ്തതിന് മുൻപ് സകല ബന്ദികളെയും വിട്ടയച്ചില്ല എങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടിയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നാണ് ട്രംപ് തുറന്നടിക്കുന്നത്. അമേരിക്ക ഇതുവരെ നടത്തിയ പ്രത്യാക്രമണത്തെക്കാൾ ഏറ്റവും വലിയ തിരിച്ചടിയാകും നടത്തുക എന്നും ട്രംപ് പറയുന്നു. അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള സൈനികനായ ഒമർ മാക്സ്ക് ന്യൂട്രിയുടെ മരണവാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്.